ദൈവനാമത്തിന് മഹത്വം. വചന ദർശനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. 118 സങ്കീർത്തനം 8 വാക്യം: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ആശ്രയം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. മനുഷ്യൻ പരാശ്രയ ജീവിയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ മനുഷ്യനിൽ ആശ്രയിച്ചെങ്കിലേ അവൻ്റെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യനിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നിരാശകളാണ്. പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, ആശിച്ചതൊക്കെ നടക്കാതെ വരുമ്പോൾ മനുഷ്യനിൽ ആശ്രയിച്ചത് വെറുതെയാണെന്ന് നമ്മെ ഭാരപ്പെടുത്തും. ബൈബിൾ വ്യക്തമായ ഒരു സന്ദേശം നൽകുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. എന്തുകൊണ്ട് മനുഷ്യനിൽ ആശ്രയിക്കരുത്? എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം? നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മനുഷ്യനിൽ ആശ്രയിച്ച് പലപ്പോഴും പരാജയപ്പെട്ട പല മേഖലകളുണ്ട്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് മനുഷ്യനിലുള്ള ആശ്രയത്തിൻ്റെ പരാജയത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അതിൻ്റെ കാരണം, മനുഷ്യന് കഴിയാത്ത പലതുമുണ്ട്. പലതും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും മനുഷ്യൻ ചെയ്തു തരാത്ത പല കാര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം അങ്ങനെയല്ല. ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ചെയ്തു തരും. ഇവിടെ 118 സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തുന്ന ഈ വാക്യം ഒരുപക്ഷേ പലപ്പോഴും നമ്മളത് ആവർത്തിക്കുന്ന വാക്യങ്ങളാണ്. പ്രാർത്ഥനയിലോ മറ്റേതെങ്കിലും ആത്മീയ സാഹചര്യങ്ങളിൽ നിൽക്കുമ്പോൾ ആ വാക്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വളരെ ഹൃദയംഗമായി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഏതെല്ലാം ആവശ്യങ്ങൾക്ക് മനുഷ്യനിൽ ആശ്രയിച്ചിട്ടുണ്ട്. ആ ആശ്രയങ്ങളൊക്കെ നമുക്ക് നിരാശയല്ലേ തന്നിട്ടുള്ളൂ? കാരണം മനുഷ്യന് സഹായിപ്പാൻ പരിമിതികളുണ്ട്. ചിലപ്പോൾ അവൻ വാക്കു പറഞ്ഞാൽ മാറും. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, യഹോവയിൽ ആശ്രയിപ്പീൻ. യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. കൊറോണ എന്ന ഈ മാരക രോഗം മനുഷ്യ സമൂഹത്തെ ആകമാനം തകർത്തു കഴിഞ്ഞു. ഇതിൻ്റെ നടുവിൽ എന്നെ ആര് സഹായിക്കും എന്നല്ലേ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രധാന ചിന്ത? ഈ പ്രഭാതവും നിങ്ങൾ എഴുന്നേറ്റപ്പോൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ചില പ്രതിസന്ധികളില്ലേ? പക്ഷേ ദൈവത്തിൻ്റെ വചനം, ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനം, എന്നെ താങ്ങിയ, എന്നെ സഹായിച്ച ഈ വചനം, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കിടട്ടെ. നിങ്ങൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യനിൽ ആശ്രയിച്ച് നിരാശപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ബലമാകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ഏറ്റെടുക്കാം, വിശ്വസിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.
ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.